ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഹെയർ കെയറിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞാനിപ്പോൾ മുടി വീണ്ടും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 മാസമായിട്ട് മുടി ഇപ്പം നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ ബൺ ചെയ്യാനായിട്ടില്ല, ഹാഫ് ബൺ ഇതേപോലെ കെട്ടാനുള്ളൊരു ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ട് ഹെയറിൻ്റെ ലെങ്ത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഹെയറിൻ്റെ സ്ട്രക്ചറും ഈ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നോർമലി നമ്മൾ ഹെയർ വളർത്തുന്ന സമയത്ത് ഹെയർ കെയർ ചെയ്യാൻ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സ്മൂത്തനിങ് ചെയ്യാനും കെരാറ്റിൻ ചെയ്യാനും സോഫ്റ്റ് ആക്കാനൊക്കെ നമ്മൾ സലൂണിലൊക്കെ പോകാറുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ഹെയർ കെയർ ഇങ്ങനെ ഹെയർ വളർത്തുന്ന സമയത്ത് നോർമലി അങ്ങനെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാറില്ല. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതികളിൽ തന്നെ ഹെയറിനെ മാക്സിമം കെയർ ചെയ്ത് ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഹെയർ നമ്മളൊരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോങ് ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ഹെയർ എപ്പോഴും ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ കാണുമ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ട് ഒത്തിരി ചെട പിടിക്കാതെ അല്ലെങ്കിൽ ഡ്രൈനസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അണ്ടർസ്റ്റാൻഡിങ് യുവർ ഹെയർ ടൈപ്പ് എന്ന് പറയും. അതായത് നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യുക. എപ്പോഴൊക്കെയാണ് നമ്മുടെ ഹെയർ കൂടുതലും ഡ്രൈ ആവുന്നത്, എപ്പോഴൊക്കെയാണ് കൂടുതലും നമ്മുടെ ഹെയർ ഫ്രിസ്നെസ്സും നമ്മുടെ ഹെയറിന് ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിട്ട് നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്നതും, ഒപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പ് വിയർത്തതിന് ശേഷം എന്താണ് അടുത്ത നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇൻഫെക്ഷൻ ആകാറുണ്ടോ, ഡാൻഡ്രഫ് ഡെവലപ്പ് ചെയ്യാറുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മുടെ ഹെയറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഹെയർ ടൈപ്പ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഹെയറുകളാണ്. എൻ്റേത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറാണ്. ഇത് നോർമലി നാച്ചുറൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറാണ്. ഞാൻ ഷോപ്പിൽ പോയിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായ ഒരു ഹെയർ അല്ല. നമുക്ക് ഇതുപോലെ തന്നെ ക്രേളി ആയിട്ടുള്ള ഹെയറും നാച്ചുറലി നമുക്ക് ലഭിക്കാറുണ്ട്. ഒപ്പം തന്നെ വേവി ആയിട്ടുള്ള ഹെയർ ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഹെയറും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സെയിം ആണ്. കുറച്ച് ഓവറായിട്ട് നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ടതുള്ളത് കേളി ഹെയർ ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുന്നതും പെട്ടെന്ന് ഫ്രിസ്നെസ്സും ചെടയും പിടിക്കുന്നതും ലോക്കായി വരുന്നതും കേളി ഹെയർ ആണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെയിലി ഹെയർ കെയറിങ്. ഡെയിലി ഹെയർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അതായത് ഓരോ ദിവസവും നമ്മുടെ ഹെയറിനെ ശ്രദ്ധിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പതുക്കെ പതുക്കെ ചെട പിടിക്കും, ഡ്രൈനസ് കൂടും, ഹെയർ ലോക്കാവും, നമ്മുടെ മുടിക്ക് ഒരു ഫ്രഷ്നെസ് ഇല്ലാണ്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് എപ്പോഴും നമുക്ക് ഓർത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ സ്കാൽപ്പ് മസാജ് ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ മുടി നമ്മൾ ചീകുക. മുടി ചീകുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കുന്ന ചെടയും ഫ്രിസ്നെസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കി പോകുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ രാവിലെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്യുവറായിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കാം. ഈ ഉപയോഗിക്കുന്ന എണ്ണ ഒരിക്കലും നമുക്ക് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കാണിച്ചാൽ, അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഹെയർ ഓയിൽ എടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഓയിലാണ്, സെസയുടെ ആയുർവേദിക് ഹെയർ ഓയിലാട്ടോ. ഞാൻ വളരെ കുറച്ചൊരു 2-3 ഡ്രോപ്സ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇത് ഹെയറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു കോംബ് ഉപയോഗിച്ചിട്ട് മുടി നന്നായിട്ട് ചെയ്യുന്നു. ഒരു സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡെയിലി സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സോളം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത പോലെ. സ്കാൽപ്പ് മസാജർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാം. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയും ഹെയർ റൂട്ടിനെയൊക്കെ ഹെൽത്തി ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാട്ടോ സ്കാൽപ്പ് മസാജ് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡീപ്പ് ഓയിലിങ് ആൻഡ് മസാജിങ്. അതായത് നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനസ്, ഫ്രിസ്നെസ്, സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി 2 തവണ ഡീപ്പായിട്ട് നമ്മുടെ ഹെയറിനെ ഓയിൽ ചെയ്യണം. ഇങ്ങനെ ഡീപ്പ് ഓയിലിങ് ചെയ്യാൻ വേണ്ടി ഞാൻ സെസ ആയുർവേദിക്കുന്നത് തന്നെ റീഗെയിൻ ഹെയർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഹെയർ ഓയിൽ ഇതേപോലെ കയ്യിലേക്ക് എടുക്കുക. സ്കാൽപ്പിലും മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യത്തിന് ഓയിലാവുന്ന രീതിയിൽ ഓയിലെടുത്തതിന് ശേഷം മുടിയിലേക്കും സ്കാൽപ്പിലേക്കും ആവശ്യത്തിന് ഓയിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈകൾ കൊണ്ട് തന്നെ സ്കാൽപ്പിൻ്റെയും മുടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സെസയുടെ ഈ ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നതിനും ഹെയർ ഗ്രോത്ത് കൂടുന്നതിനും നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, ഡാൻഡ്രഫ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വീക്കിലി 2 തവണ നമ്മളിതിങ്ങനെ ഡീപ്പ് ഓയിലിങ്ങിന് വേണ്ടി ഈ ഒരു ഓയിൽ ഉപയോഗിക്കാം. റെഗുലറായിട്ട് ഫോളോ ചെയ്യണം. കണ്ടിന്യൂ ആയിട്ട് ഒരു 3-4 മന്ത്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമ്മുടെ ഹെയറിനും ഹെയറിൻ്റെ ഹെൽത്തിനും ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അങ്ങനെ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓയിൽ ആയതിനു ശേഷം നമുക്ക് സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്യാം. ഈ ഒരു സ്കാൽപ്പ് മസാജറും ഈ ഒരു ഹെയർ ഓയിലിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. നന്നായിട്ട് സ്കാൽപ്പിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5-7 മിനിറ്റ്സ് നമ്മളിങ്ങനെ സ്കാൽപ്പ് മസാജ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം മുടി നന്നായിട്ട് എണ്ണയായിട്ടുണ്ട്. നന്നായിട്ട് മുടി ഇങ്ങനെ എണ്ണയിൽ കുളിച്ച് നിൽക്കുകയാണ്. ഇത് നമുക്ക് ഓവർ നൈറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ മോർണിംഗ് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓവർ നൈറ്റൊക്കെ വെക്കുന്ന സമയത്ത് ഒത്തിരി തലയിൽ തണുപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷമൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ ഓവർ നൈറ്റ് വെക്കാതിരിക്കുക. പകൽ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ടൈമിൽ മാക്സിമം 1-1.5 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഞാനൊരു 1.5 മണിക്കൂർ വെക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഓവറായിട്ട് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം പിടിക്കും. ഒരു ക്യാപ്പ് വെച്ചിട്ട് ഇനി കുറച്ച് നേരത്തേക്ക് മുടി കൊഞ്ഞ് ഒതുക്കി വെച്ച് കഴിയുമ്പം ആ ഒരു എണ്ണയൊക്കെ മുടിയിലേക്ക് സെറ്റായിക്കോളും. ഈ ഒരു ക്യാപ്പ് എവിടുന്നാണ് വാങ്ങിച്ചെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എവിടെ നിന്നേലും തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്.
ഈ ഒരു ക്യാപ്പ് ഞാൻ അന്വേഷിക്കുന്നുണ്ട്, കുറച്ച് ബൾക്കായിട്ട് എടുത്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊന്ന് തരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഹെയർ വാഷ് ചെയ്യുമ്പം നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാം. അതിനുവേണ്ടി നമുക്ക് സെസ ആയുർവേദിക്കിൻ്റെ തന്നെ റിഗെയിൻ മെഡിസിനൽ ഷാമ്പു നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതൊരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആണ്. 26 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർസ് ഒക്കെ ആഴിടേക്കുന്ന ഒരു ഷാമ്പു ആണ്. ആദ്യം നമ്മൾ പ്രോപ്പറായിട്ട് സ്കാൽപ്പിൽ ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുമ്പം ഈ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. അങ്ങനെ ഷാമ്പു ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകി ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഷാമ്പു ഉപയോഗിച്ചിട്ട് കണ്ടീഷണർ ഉപയോഗിക്കേണ്ടത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഹെയർ കൂടുതലായിട്ട് ഡ്രൈ ആവും. ഇനി മുടി ഉണങ്ങുന്ന ഈ ഒരു സമയത്ത് കുറച്ച് ഹെയർ സിറം നമ്മൾ ഹെയറിലേക്ക് യൂസ് ചെയ്യണം. നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഓവറായിട്ട് ഇൻഫ്ലമേഷൻസും ഡാൻഡ്രഫും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ചാൻസസ് കുറയും. കാരണം നമ്മൾ ഡെയിലി റെഗുലറായിട്ട് സ്കാൽപ്പും ഹെയറും ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഹെയറും സ്കാൽപ്പും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്കാൽപ്പിൽ ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻസ്, ഡാൻഡ്രഫ്, ചെറിയ പിമ്പിൾസ് ഒക്കെ സ്കാൽപ്പിൽ ഉണ്ടാകുന്നത്. അഞ്ചാമത്തെ കാര്യം ഹെയർ കട്ടിങ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഹെയർ ഫോൾ, ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യുന്നതിനും നമുക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഷോർട്ട് ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഹെയറിനൊരു മീഡിയം ലെങ്ത് ആയി കഴിഞ്ഞാൽ, ഹെയർ കെട്ടി വയ്ക്കാനുള്ള ഒരു ടൈം ആയി കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഹെയർ കെട്ടി വയ്ക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി ഇതുപോലത്തെ ഹെയർ ടൈ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊരു മീഡിയം ലെങ്ത് ഹെയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നമ്മുടെ നെറ്റിയിലേക്കും മുഖത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ വീഴും. ഇത് നമ്മുടെ നെറ്റിയിലും മുഖത്തൊക്കെ ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടാകുന്നതിന് കാരണവും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒപ്പം തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമൊക്കെ ഹെയർ ടൈ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്യാപ്പ് യൂസ് ചെയ്യുന്നതൊക്കെ എത്ര ബെറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ വളർന്നു വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഹെയറിനെ ഹെൽത്തി ആയിട്ട് നല്ലൊരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഹെയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഹെയർ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കും. ഇതിൻ്റെ ഒരു ഗുണം, നമ്മൾ ഹെയർ വളർത്തുന്ന സമയത്ത് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഹെയർ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഒന്നും നമ്മൾ ഒത്തിരി പണം സലൂണിൽ മുടക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഹെയർ ഒന്ന് കെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ സെയിം മെത്തേഡ് നിങ്ങൾക്ക് ഗേൾസിനും ഫോളോ ചെയ്യാവുന്നതാണ് ഹെയർ കെയർ ചെയ്യുന്നതിൽ. അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ലോങ് ഹെയറും മീഡിയം ഹെയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഒപ്പം തന്നെ നമ്മുടെ സെസയുടെ ആയുർവേദിക് ഹെയർ ഓയിലും ഈ ഒരു ഷാമ്പുവിൻ്റെയും കോംബോ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ സ്പെഷ്യൽ കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. തുടർന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഹെയർ കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. തുടർന്ന് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.